ദുബായിൽ ചിലയിടങ്ങളിലെങ്കിലും അന്യായമായിട്ട് താമസ സ്ഥലത്തെ വാടക വർദ്ധിപ്പിക്കുന്ന ചില ലാൻഡ് ലോഡ്സ് ഉണ്ട്. ഞങ്ങളുടെ മുന്നിലേക്ക് വന്നൊരു കാര്യം എല്ലാവരും അറിയാൻ വേണ്ടിയും ഇത് മോഡലാക്കാൻ വേണ്ടിയും സൂചിപ്പിക്കുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ ദുബായിൽ അൽഹദ ഭാഗത്ത് 1000 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ്, ഒരു ബിൽഡിംഗ്, അവിടെ ഏകദേശം 50,000 ചുറ്റിപ്പറ്റി നിന്നിരുന്ന വാടക ഇനി ഡിസംബർ കഴിയുമ്പോൾ ദാ 80,000 മുകളിലാകുന്നു എന്ന് പറഞ്ഞൊരു ഇൻഡാസ് നോട്ടീസ് നേരത്തെ കൊടുത്തിട്ട് ലാൻഡ് ലോഡ് ഇരിക്കുകയാണ്. ഇല്ലാത്തവർക്ക് ഇപ്പോഴേ തന്നെ മാറിപ്പോകാം, 3 മാസത്തിലധികം ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് കൊടുത്തത്. അങ്ങനെ അങ്ങ് ഇറക്കി വിടാനും ഇങ്ങനെ അങ്ങനെ വാടക വർദ്ധിപ്പിക്കാനും നിയമമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മിസ്റ്റർ മുരളീധരൻ എന്ന പ്രേക്ഷകൻ ഞങ്ങൾക്ക് അയച്ചു തന്ന അനുഭവ സാക്ഷ്യം ഇവിടെ ഓർപ്പിക്കുന്നത്. 50,000 നിന്ന് എങ്ങനെ 80,000 പോകും വാടക, 50 to 80? ഓരോ പ്രദേശത്തിനും ഓരോ ഏരിയയ്ക്കും ദുബായിൽ ഒരു ഇൻഡെക്സ് നോക്കുക, റേറ ഇൻഡെക്സ് നോക്കുമ്പോൾ, നമ്മുടെ ഇജാരി നമ്പർ കൊടുത്തിട്ട് വെബ്സൈറ്റ് കയറി ആർക്കും നോക്കാം, നോക്കുമ്പോൾ എത്രയാണ് ശരാശരി വാടക എന്നുള്ളൊരു ചിത്രം നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 50,000 ആണെങ്കിൽ അതേതുവരെ പോകാൻ പറ്റുമെന്നുള്ളൊരു സൂചന റേറയുടെ ഈ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ദുബായിൽ വളരെ സ്ട്രോങ് ആണ്. ആ അതോറിറ്റിയുടെ ഇൻഡെക്സ് നമുക്ക് പറഞ്ഞു തരും. പറഞ്ഞു കൊടുത്തത് എത്രയാണ്? 52,500 വരെ പോകാം ആ ഏരിയയ്ക്ക്, അതിനപ്പുറം പറ്റില്ല എന്നാണ്. ഇത് മനസ്സിലാക്കിയിട്ട് മുരളീധരനും വേണ്ടപ്പെട്ടവരും റേറ ഓഫീസിൽ ദുബായിൽ നമ്മുടെ ദേരാ ഭാഗത്ത് എത്സലാത്തിൻ്റെ അടുത്തായിരിക്കുന്ന ഓഫീസ്, അവിടെ റേറ ഓഫീസുണ്ട്, അവിടെ പോയിട്ട് ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം ധരിപ്പിച്ചു. ലാൻഡ് ലോഡ് 80,000 ആക്കുന്നു, മാത്രമല്ല ഇന്ന് വരെ ഇല്ലാത്ത രൂപത്തിൽ അവിടെ ജിമ്മിനും അതിനും ഇതിനും എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ അമിനിറ്റീസ് എന്ന് പറഞ്ഞ് ചാർജ് ഈടാക്കാൻ നോക്കുന്നു. ഇത് കണ്ട ഉദ്യോഗസ്ഥർ സമാധാനിപ്പിച്ചു, 24 മണിക്കൂറിനും 48 മണിക്കൂറിനുമിടയിൽ നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിത്തരാം. നിങ്ങൾ പരമാവധി ഈ ബിൽഡിങ്ങിൽ കൊടുക്കേണ്ട വാടക 52,500 ആണ്. അതിൻ്റെ ചെക്ക് എഴുതി കോപ്പി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. കഴിഞ്ഞ വർഷം എത്ര ചെക്കായിട്ടാണ് കൊടുത്തത്? 4 ആണോ 3 ആണോ 6 ആണോ? 6 ആണ് ഞങ്ങൾ കൊടുത്തത് എങ്കിൽ 6 ചെക്കായിട്ട് ഈ എമൗണ്ട് എഴുതിയിട്ട് പരമാവധി തുകയായി 52,500 കൊണ്ടുവരൂ എന്ന് പറയുകയും ഈ ചെക്കിൻ്റെ കോപ്പി കൊടുത്താൽ മതി, അതിൻ്റെ അപ്രൂവൽ റേറ വാങ്ങിത്തരും, അങ്ങനെ ഏതെങ്കിലും ലാൻഡ് ലോഡ്സിന് അങ്ങനെ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അയക്കുകയും ചെയ്തു. അതുകൊണ്ടും തൃപ്തരാകാതെ ലാൻഡ് ലോഡ്സ് വീണ്ടും കേസിനോ മറ്റോ പോയാൽ തന്നെ അതിനൊരു പരിധിയുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഇതിനാകെ ചിലവ് ഈ ഒരു ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടി റേറയിൽ ഇതിൻ്റെ ഈ കാര്യകർമ്മങ്ങൾക്കെല്ലാം കൂടിയുള്ള ഫീസ് എന്നൊക്കെ പറയുന്നത് 750 ദിർഹമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ് ഞങ്ങൾ മിസ്റ്റർ മുരളീധരൻ്റെ നേതൃത്വത്തെ, അദ്ദേഹം ഇതിനു വേണ്ടി എടുത്ത നടപടിയെ. എല്ലാവരും ഒറ്റക്കെട്ടായി ആ ബിൽഡിങ്ങിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു അനീതിക്ക് കൂട്ടു നിൽക്കരുത് എന്ന് ആ ഒരു പ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് പോയതിനെ ഞങ്ങൾ പ്രശംസിക്കുന്നു. ഇതെല്ലാ ബിൽഡിങ്ങുകൾക്കും ബാധകമാണ്. ദുബായിൽ ഇങ്ങനെ റേറ ഇൻഡെക്സ് നോക്കണം, അന്യായമായിട്ട് വാടക വർദ്ധിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകൂ, അമിനിറ്റീസിൻ്റെ ചാർജ് ഇതാ കൂട്ടാൻ പോകുന്നു, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. ദുബായിൽ താമസക്കാരുടെ എണ്ണം വിചാരിക്കുന്നതിനപ്പുറം കൂടുകയാണ്. റെസിഡൻസി വിസ 2022 ആദ്യത്തെ 6 മാസം കൊണ്ട് എത്ര ഇഷ്യൂ ചെയ്തോ അതിൻ്റെ 63% അധികം ഈ 2023 ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 63% കൂടുതൽ. ഗോൾഡൻ വിസയും 50%ത്തിലധികം കൂടുതൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വിസിറ്റ് വിസയും 34%ത്തിലധികം ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ ദുബായ് സ്വപ്നഭൂമി തന്നെയാണ് എന്ന് ചുരുക്കം. ആശ്ചര്യം ജനിപ്പിക്കുന്നൊരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നു നാസയുടെ ഭാഗത്തു നിന്ന്. ഭൂമിയെപ്പോലെ ഒരു ഗ്രഹം നമ്മുടെ സൂര്യൻ ഉൾപ്പെടുന്ന സൗരയൂഥത്തിന് പുറത്ത്, അതായത് 100 പ്രകാശവർഷങ്ങൾക്കകലെ, K2-18b എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ആ ഗ്രഹത്തിൽ ജീവൻ്റെ തുടിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നാസ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ മണലിൻ്റെ കടൽ, കാറ്റിൻ്റെ കടൽ എന്നൊക്കെ പറയുന്ന പോലെ സാക്ഷാൽ വെള്ളത്തിൻ്റെ തന്നെ കടൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്
എന്നാണ് നിരീക്ഷണം. കാലം തെളിയിക്കേണ്ട കാര്യമാണ്. യു എയിൽ മഹാമാരിയുടെ ഘട്ടത്തിൽ കടന്നു വന്ന അൽ ഹൊസൻ ആപ്പ് ഓർമ്മയുണ്ടോ? മറന്നുപോയല്ലേ. ഈ അൽ ഹൊസൻ ആപ്പ് ഇനി മുതൽ കുട്ടികളുടെ പ്രതിരോധവൽക്കരണ സംവിധാനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുന്നതായിരിക്കും. ജനിച്ചത് മുതൽ 18 വയസ്സുവരെ ഏതെല്ലാം തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ, മരുന്നുകൾ സ്വീകരിച്ചു, അതിൻ്റെ രേഖയെല്ലാം അൽ ഹൊസൻ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് വേണ്ടപ്പെട്ട വൃത്തങ്ങൾ. അടുത്ത ആഴ്ച ദുബായിൽ ഒരു വലിയ അന്താരാഷ്ട്ര സമ്മേളനം നടക്കാൻ പോവുകയാണ്, സെപ്റ്റംബർ 19-20. ഈ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴുള്ള മാനേജ്മെൻറ്റ്, രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ആളുകൾ വരുമ്പോൾ എങ്ങനെയാണ് ആ അതിർത്തി കടന്നു പോകുന്നതിനെ മാനേജ് ചെയ്യുന്ന സംവിധാനം കുറ്റമറ്റതാക്കി മാറ്റാൻ പറ്റുക. അമേരിക്ക മുതൽ ഏഷ്യ വരെയുള്ള എല്ലാ മേഖലകളിലെയും വിദഗ്ധരായിട്ടുള്ള പ്രതിനിധികൾ 23 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന വലിയൊരു സമ്മേളനം നടക്കുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ 12-ന്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.